പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നലെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ കേരളത്തിൽ ഒരു മുസ്ലിം സ്വത്തത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന അപരവൽക്കരണവും ഒറ്റപ്പെടലും ഒക്കെയാണെങ്കിൽ ഇന്ത്യ എന്ന വിശാലമായ ക്യാൻവാസിലേക്ക് അത് പറിച്ചു നടുമ്പോൾ അതിൻ്റെ പതിന്മടങ്ങ് ഭീകരമാണ് കാര്യങ്ങളുടെ അവസ്ഥ എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹരിദ്വാറിൽ നിന്ന് കേട്ട പ്രസംഗത്തെക്കുറിച്ച് നമുക്കറിയാം. പച്ചക്ക് മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. നാം നേടിയിട്ടുള്ള ആയുധങ്ങളൊന്നും മതിയാവുകയില്ല, അതുകൊണ്ട് പുതിയ ആയുധങ്ങൾ സജ്ജീകരിക്കേണ്ടതുണ്ട് എന്ന് ഉറക്കെ ഉദ്ഘോഷിക്കുകയാണ്. ഇവിടെ ഭരണകൂടമുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്, മറ്റ് സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പൗരന്റെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരായ വലിയ വിഭാഗങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും ഞങ്ങളുടെ ഈ ആക്രോശം തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവരുടെ നിലപാടുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടക്കാണ് 6 മാസം മുൻപ് ഗിറ്റ് ഹബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ സുള്ളി ഡീൽസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആപ്പ് ഉണ്ടാക്കിക്കൊണ്ട് മുസ്ലിം സ്ത്രീകളെ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആ സന്ദർഭത്തിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോഴിതാ ബുള്ളി ഭായ് എന്ന് പറഞ്ഞുകൊണ്ട് സമാനമായ രൂപത്തിൽ മറ്റൊരു ആപ്പ് രൂപീകരിക്കുകയും 100-ലധികം മുസ്ലിം സ്ത്രീകളെ വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്തിരിക്കുന്നു. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഇവർ മുസ്ലിം സ്ത്രീകളെ കുറിച്ച് വിചാരിച്ചിട്ടുള്ളത്? ഇതിലൂടെ എന്താണ് അവർ നേടാൻ ആഗ്രഹിക്കുന്നത്? മുസ്ലിം സ്ത്രീകളെ തങ്ങൾ ലൈംഗികമായി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിൽ കാണുകയും ഇന്ന് ഞാൻ ഇന്ന ആളുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം രമിക്കുകയോ അർമാദിക്കുകയോ, ഇതെന്തൊരു മാനസിക രോഗമാണ്! നമ്മുടെ രാജ്യം മാനസിക രോഗികളുടെ പറുദീസയായി മാറുകയാണ്. കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് പിടിക്കപ്പെടുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആളുകൾ അവർ മാനസിക രോഗികളായി മാറാറുണ്ട്. അങ്ങനെയുള്ള മാനസിക രോഗം ഇവർക്കുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആയിഷ, റന്ന, ലതീദ, ഫർസാന, നിദ തുടങ്ങിയ 3 പെൺകുട്ടികളാണ് കേരളത്തിൽ നിന്നും ഇവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കുക, സോഷ്യൽ മീഡിയയിൽ വിൽപ്പനക്ക് വെച്ച മുഖങ്ങൾ ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന മാനസികമായ പ്രയാസം എത്രയാണ്! എന്തുകൊണ്ടാണ് ഇവിടെയുള്ള സ്ത്രീ വിമോചനവാദികൾ, മനുഷ്യാവകാശ പ്രവർത്തകർ, നീതിന്യായ സംരക്ഷണത്തിന്റെ ആളുകൾ, സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ള ആളുകൾ ഇവരൊന്നും പ്രതികരിക്കാത്തത് എന്താണ്? അതോ നമ്മുടെ സോക്കോൾഡ് അമ്മച്ചിമാരുടെ നിലപാട് പോലെ അനുഭവിച്ചോളൂ കേട്ടോ എന്നതാണോ നിങ്ങളുടെ നിലപാട്? ഈ പാവ പെൺകുട്ടികൾ ഇന്നലെ ഒരു പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി. എത്രമാത്രം അനാഥമായ രൂപത്തിലാണ് അവരവിടെ ട്രീറ്റ് ചെയ്യപ്പെട്ടത്! പത്രക്കാർക്ക് ഒരു ചോദ്യം പോലും അവരോട് ചോദിക്കാനില്ല. അവർ അവരുടെ വിഷയം അവതരിപ്പിച്ച് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് പറയുമ്പോൾ ആ രംഗം ഒന്ന് കണ്ടു നോക്കൂ. ഹരിദ്വാറിൽ നടന്നതും ഇന്നിപ്പോ നടന്ന ബുള്ളിബായിലും സുലിഡീൽസിൽ നടന്നതും നമുക്ക് രണ്ടും രണ്ട് ലൈനായിട്ട് കാണാൻ പറ്റില്ല. വി ജസ്റ്റ് നീഡ് ടു റീഡ് ഇറ്റ് ആസ് റീഡ് ഇറ്റ് ഇൻ എ ലൈൻ. ഓക്കെ, സോ സെക്ഷൽ വയലൻസ് ഇപ്പൊ മുസ്ലിങ്ങൾ ഇപ്പൊ ഇന്ന് വന്നതും ബുള്ളിബായിൽ വന്നതും അതുപോലെ തന്നെ ഹരിദ്വാറിൽ നടന്നതും just think about it. That's all. ഈ പത്രസമ്മേളനം ബ്രോഡ്കാസ്റ്റ് ചെയ്തത് തന്നെ മീഡിയ വൺ ടി വി മാത്രമാണ്. മറ്റാർക്കും ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും തോന്നിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എല്ലാ ചാനലും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ പറഞ്ഞത് കേട്ടത് അങ്ങനെയാണ്. എവിടെയും അത് ഈ പത്രസമ്മേളനം വന്നതായി കണ്ടിട്ടില്ല. സാധാരണ പത്രസമ്മേളനങ്ങൾ കഴിയുമ്പോൾ
പത്രക്കാർ ചോദ്യങ്ങളുമായി അവരെ വീർപ്പുമുട്ടിക്കാറാണ് പതിവ്. ഇവിടെ ആർക്കും ഒന്നും ചോദിക്കാനില്ല. കണ്ടോ, അവരാവശ്യപ്പെട്ടിട്ടും ആർക്കും ഒരു ചോദ്യവും ഇല്ല. ഉണ്ടാവില്ലല്ലേ? അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഫ്രിറ്റേണിറ്റി മൂവ്മെന്റ് കേരളയുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. സാധാരണ നിലക്ക് മനസാക്ഷിയുള്ള ഏതൊരാളെയും നാണം കെടുത്തുന്ന ഒരു സംഭവമല്ലേ അവിടെ ഉണ്ടായിട്ടുള്ളത്? പത്രക്കാരായ ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തി അവരവരുടെ ഹൃദയം തുറന്നുകൊണ്ട് അവരുടെ വേദനകൾ പങ്കുവെക്കുമ്പോൾ ഈ മാധ്യമ പരീക്ഷകൾക്ക് അവരോടൊരു ചോദ്യം പോലും ചോദിക്കാനില്ല. നേരത്തെ പറഞ്ഞ മാനസികാവസ്ഥയാണ് എല്ലാവർക്കും. നിങ്ങൾ അനുഭവിച്ചോളൂ, നിങ്ങൾ അത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഞങ്ങളുടെ കുട്ടികളുടെ മനോവീര്യം കെടുത്തുമെന്നെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഞങ്ങളുടെ കുട്ടികൾ അങ്ങനെയുള്ളവരല്ല. അവർ വളർന്നു വന്നിട്ടുള്ളത് തീയിലാണ്. തീയിൽ മുളച്ചത് വെയിലത്ത് വാടുകയില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവർക്ക് പൂർണമായ പിന്തുണയോടുകൂടി ഒരു വലിയ സംഘം അവരുടെ കൂടെ ഉണ്ട്. അതൊരു പക്ഷേ നിങ്ങളെക്കാൾ അധികാരമില്ലാത്തവരാകാം, നിങ്ങളെക്കാൾ ദുർബലരാകാം, നിങ്ങളെക്കാൾ ആയുധമെടുത്ത് പ്രയോഗിച്ച് പരിചയമില്ലാത്തവരാകാം. പക്ഷേ ഈമാനിന്റെയും വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പിൻബലമുള്ള നല്ല ഉറച്ച മനോവീര്യമുള്ള നിങ്ങളുടെ എല്ലാ ആയുധങ്ങളുടെയും മൂർച്ചയൊടിച്ച് കളയുവാൻ കഴിയുന്ന തരത്തിലുള്ള ആദർശ വീര്യമുള്ള ഒരു വിഭാഗം ആളുകൾ അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവരെ നിങ്ങൾക്ക് അങ്ങനെ ഒറ്റപ്പെടുത്താമെന്നൊന്നും വിചാരിക്കണ്ട. ന്യായമായും നിങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക മാത്രമാണ്. അതിനപ്പുറം നിങ്ങളെല്ലാം പുറംതിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, സാധാരണ പറയാറുണ്ട് നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടി, നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ വകഞ്ഞു മാറ്റി, ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഞങ്ങളുടെ കുട്ടികൾ അതിന് യോഗ്യരായി, അതിന് കെൽപ്പുള്ളവരായി ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾക്ക് അതിൽ സന്തോഷമാണ്. അവരെ നിങ്ങൾ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. നമ്മുടെ നീതിന്യായം തകർന്നു പോയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ സാമൂഹ്യ സുരക്ഷിതത്വം അപകടത്തിലായിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും വിശ്വസിക്കുന്നത്. സംഘപരിവാർ മനസ്സ് കോറുന്ന, സംഘപരിവാർ കേരളത്തിൽ സൃഷ്ടിച്ചെടുത്ത ഒരു പൊതുബോധത്തിന്റെ ഇരകളായി മാറിയ മഹാഭൂരിപക്ഷം ഇവിടെ ഉണ്ട് എങ്കിൽ അവരെ കണ്ണു തുറപ്പിക്കാൻ സാധ്യമാകുമോ എന്ന് പരിശോധിക്കുകയാണ്. അല്ലാതെ നിങ്ങളുടെ ഏതോ ഔദാര്യം കിട്ടാൻ വേണ്ടി കാത്തുകെട്ടിക്കിടക്കുകയാണ് എന്തെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടിൽ നിന്ന് നിങ്ങൾ മാറുകയും മനുഷ്യത്വത്തിന്റെ സാമൂഹിക ബാധ്യതയുടെ കടമയുടെ ഒക്കെ പിൻബലത്തിൽ അതിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാനും ഇരകളുടെ കൂടെ നിൽക്കാനും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഭരണഘടനാപരമായും പൊതു നന്മയുടെ ഭാഗമായും മസ്ലഹത്ത് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായും ഒക്കെ നിങ്ങളെ ഉണർത്താൻ മാത്രമാണ് ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് മന്ത്രിമാരടക്കമുള്ള, സാമൂഹിക ക്ഷേമ വിഭാഗമടക്കമുള്ള ഏതെല്ലാം രംഗത്തുള്ളവർ ഇതിനുവേണ്ടി പ്രതികരിക്കേണ്ടതുണ്ടോ അവർ അവരുടെ മൗനം വെടിഞ്ഞ് പ്രതികരണവുമായി രംഗത്ത് വരണമെന്നും ഈ പെൺകുട്ടികളുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കണമെന്നും, അവർ അകപ്പെട്ടിട്ടുള്ള ഈ ദുരന്തമുണ്ടല്ലോ, ഇനി ഇത് ആവർത്തിക്കാത്ത തരത്തിൽ, പത്രസമ്മേളനത്തിൽ അവരത് പറയുന്നുണ്ട്, ഇനി ഇത് ആവർത്തിക്കാത്ത രൂപത്തിൽ ഇതിന് ശാശ്വത പരിഹാരം കാണുന്ന തരത്തിലുള്ള നിയമ നടപടികളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന്. അവർക്ക് അവരുടെ ആ മുന്നോട്ട് പോക്കിൽ എല്ലാവിധ ആശംസകളും നേരാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. എന്നെ ഇതുവരെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.